സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വർഷത്തെ ഹജ്ജിൽ പങ്കെടുക്കാനെത്തിയ ഇന്ത്യൻ തീർത്ഥാടകരിൽ വിവിധ രോഗബാധയാൽ ആശുപത്രികളിൽ കഴിയുന്നവർ ഒഴിച്ചുള്ള അവസാന സംഘം മദീനയിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചു. മലയാളി ഹാജിമാരുടെ അവസാന സംഘം തിങ്കളാഴ്ച പുലർച്ചെ 2:40 മദീന വിമാനത്താവളത്തിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ കരിപ്പൂരിലേക്ക് പുറപ്പെട്ടത്. 140 തീർത്ഥാടകരാണ് അവസാന സംഘത്തിലുണ്ടായിരുന്നത്. ആശുപത്രികളിൽ ചികിത്സയിലുള്ള 21 ഇന്ത്യൻ തീർത്ഥാടകരാണ് ഇനി ബാക്കിയുള്ളത്. മക്കയിലെ ആശുപത്രികളിൽ 15 മദീനയിലെ ആശുപത്രികളിൽ 6 5 മലയാളികൾ. ഇതിൽ 3 മദീനയിലും 2 മക്കയിലുമാണ്. ചികിത്സ പൂർത്തിയായതിനു ശേഷം ഇവരെല്ലാം നാട്ടിലെത്തും. എന്നാൽ ഒരു മലയാളി തീർത്ഥാടകനെ മക്കയിൽ കാണാതായിട്ടുണ്ട്. മലപ്പുറം സ്വദേശി മുഹമ്മദിനെയാണ് ജൂൺ 22 മിനയിൽ വെച്ച് കാണാതായത്. ഭാര്യ മറിയം ബീവിയുടെ കൂടെ കേരള ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ 22 ഹജ്ജിനെത്തിയത്. കാണാതായ ശേഷം വ്യാപകമായ അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരു വിവരവും ലഭിച്ചിട്ടുമില്ല. യമൻ തുറമുഖമായ ഹുദൈദയിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്നുള്ള സംഭവ വികാസങ്ങളെ പേടിയോടെ നിരീക്ഷിക്കുകയാണെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം. ഹുദൈദ ലക്ഷ്യമിടുന്നതിൽ തങ്ങൾക്ക് യാതൊരു ബന്ധമോ പങ്കോ ഇല്ലെന്നും പ്രതിരോധ മന്ത്രാലയവും വ്യക്തമാക്കി. ഹൂദി ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള യമൻ പ്രദേശത്തെ ഹുദൈദ തുറമുഖത്ത് ബോംബാക്രമണം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ വക്താവ് ബ്രിഗേഡിയർ ജനറൽ തുർക്കി അൽ മാലിക്കിയാണ് ഇക്കാര്യം പറഞ്ഞത്. ഒരു കക്ഷിയെയും വ്യോമാതിർത്തി ലംഘിക്കാൻ രാജ്യം അനുവദിക്കില്ലെന്നും വക്താവ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസമാണ് യമൻ നഗരമായ ഹുദൈദ തുറമുഖത്തെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ അധിനിവേശ സേന ആക്രമണം നടത്തിയത്. നിരവധി പേരുടെ മരണത്തിനും ആളുകൾക്ക് പരിക്കേൽക്കാനും ഇത് ഇടയാക്കിയതായും ഹൂദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഹുദൈദയിലെ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം യമനിലെ സൈനിക സംഭവ വികാസങ്ങൾ വളരെ ഉത്കണ്ഠയോടെ പിന്തുടരുന്നതായി സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇത് മേഖലയിലെ നിലവിലെ പിരിമുറുക്കം ഇരട്ടിയാക്കുകയും ഗാസയ്ക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. UAE-യിൽ പ്രതിഷേധിക്കുകയും കലാപം നടത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്ത ബംഗ്ലാദേശി പൗരന്മാർക്കെതിരെ അബുദാബി ഫെഡറൽ കോടതി ശിക്ഷ പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച ബംഗ്ലാദേശി സർക്കാരിനെതിരെ പ്രതിഷേധവുമായി UAE തെരുവുകളിൽ കൂട്ടം കൂടുകയും കലാപാഹ്വാനം നടത്തുകയും ചെയ്ത 57 ബംഗ്ലാദേശി പൗരന്മാർക്കെതിരെയാണ് നടപടി. ഇതിൽ 3 ജീവപര്യന്തം തടവ് ശിക്ഷയാണ് അബുദാബി ഫെഡറൽ അപ്പീൽ കോടതി ചുമത്തിയിരിക്കുന്നത്. പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു. ബംഗ്ലാദേശ് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാവശ്യപ്പെട്ട് കലാപം നടത്താൻ പ്രേരിപ്പിച്ചു തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് ഇവർക്ക് കടുത്ത ശിക്ഷ നൽകിയിരിക്കുന്നത്. 53 10 തടവ് ശിക്ഷ ചുമത്തിയപ്പോൾ ഒരാൾക്കെതിരെ 11 തടവ് ശിക്ഷയും ചുമത്തി. ഇയാൾ നിയമവിരുദ്ധമായാണ് രാജ്യത്ത് കടന്നതെന്ന് കണ്ടെത്തിയതോടെയാണ് ശിക്ഷ കടുത്തത്. ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ ഇവരെ നാട് കടത്തണമെന്നും പിടിച്ചെടുത്ത വാഹനങ്ങളെല്ലാം കണ്ടുകെട്ടണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് നിയമവിരുദ്ധമായി ബംഗ്ലാദേശി പൗരന്മാർ UAE-യുടെ വിവിധ തെരുവുകളിൽ ഒത്തുകൂടുകയും കലാപത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തത്. സംഭവം നടന്ന ഉടൻ തന്നെ അടിയന്തരമായി അന്വേഷണം നടത്താൻ UAE അറ്റോർണി ജനറലായ ചാൻസലർ ഡോക്ടർ അഹമ്മദ് സെയ്ഫ് അൽ ഷംസി ഉത്തരവിടുകയായിരുന്നു. കൊറിയാത് വിലായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മസ്കറ്റ് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുവൈദി വിലയിരുത്തി. വിവിധ പദ്ധതികളുടെ പൂർത്തീകരണ നിരക്കും പുരോഗതിയും മനസ്സിലാക്കാനായിരുന്നു സന്ദർശനത്തിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. ഓക്കൽ റബക് പട്ടണത്തിലേക്കുള്ള റോഡിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അൽ ഹുമൈദി പരിശോധിച്ചു. വാസിൽ ഏരിയയിലേക്കുള്ള റോഡ് പാകുന്നതിനുള്ള അടുത്തിടെ പൂർത്തിയാക്കിയ പദ്ധതിയും സെൽമ ഏരിയ റോഡ് പദ്ധതിയുടെ വികസനവും അവലോകനം ചെയ്തു. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമം ഒമാൻ കസ്റ്റംസ് അധികൃതർ പിടികൂടി. സ്വകാര്യ ലഗേജുകൾക്കിടയിൽ ഒളിപ്പിച്ച 14 കഞ്ചാവും വൻതോതിലുള്ള സൈക്കോട്രോപിക് ഗുളികകളും യാത്രക്കാരിൽ നിന്നും പിടികൂടി. ഇയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിച്ചു വരുന്നു. മയക്കുമരുന്നുകൾ കണ്ടെടുക്കുന്നതിൻ്റെ വീഡിയോ സാമൂഹിക മാധ്യമമായ എക്സിൽ കസ്റ്റംസ് അധികൃതർ പങ്കുവച്ചിട്ടുണ്ട്. അശ്രദ്ധമായി വാഹനമോടിച്ചതിന് ദോഫാർ ഗവർണറേറ്റിൽ നിന്നും ഒരാളെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി.
നിയമപരമായ വേഗപരിധി മറികടന്നും നമ്പർ പ്ലേറ്റുകൾ മറച്ചുവെച്ചുമായിരുന്നു ഇയാൾ വാഹനം ഓടിച്ചിരുന്നത്. പൊതുസുരക്ഷയ്ക്ക് അപകടമുണ്ടാകുന്ന രീതിയിലായിരുന്നു ഡ്രൈവറുടെ പ്രവൃത്തിയെന്ന് റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗം അറിയിച്ചു. നിയമ നടപടികൾ പൂർത്തിയാക്കി വരുന്നു. മോഷണവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ഖാബൂറ വിലായത്തിലെ ഒരു കമ്പനിയിൽ നിന്നും നിർമ്മാണ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന സ്റ്റീലാണ് ഇവർ മോഷ്ടിച്ചിരുന്നത്. ഗവർണറേറ്റിലെ പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. അറസ്റ്റിലായവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി അധികൃതർ വ്യക്തമാക്കി. ഈയിടെ പ്രവർത്തനമാരംഭിച്ച ബർക്കയിലെ പുതിയ പഴം പച്ചക്കറി സെൻട്രൽ മാർക്കറ്റായ സിലാലിൽ നൂതന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി 1100 റെഫ്രിജറേറ്ററുകൾ സ്ഥാപിച്ചു. പച്ചക്കറി പഴം മേഖലകളിലെ മൊത്ത വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർക്കറ്റിൻ്റെ ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സിലാൽ സെൻട്രൽ മാർക്കറ്റിലെ ഓപ്പറേഷൻസ് മാനേജർ അറിയിച്ചു. വ്യാപാരികൾ ഇറക്കുമതിക്കാർ കയറ്റുമതിക്കാർ എന്നിവരെ പിന്തുണയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഉപകരണങ്ങളുടെയും സൗകര്യങ്ങളുടെയും വിപുലമായ ശ്രേണി തന്നെ ഒരുക്കിയിട്ടുണ്ടെന്നും പച്ചക്കറികളും പഴങ്ങളും സംഭരിക്കുന്നതിനുള്ള മാർക്കറ്റിൻ്റെ നിലവിലെ ശേഷി 25,000 ടണ്ണിലധികമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. രാജ്യത്തെ തൊഴിൽ വിപണിയിൽ ഒമാനി കേഡറുകളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി തൊഴിൽ മന്ത്രാലയം പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുന്നു. ഒമാൻ്റെ തൊഴിൽ മേഖല രൂപപ്പെടുത്തുന്നതിൽ കമ്മ്യൂണിറ്റി പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയാണ് ഈ സംരംഭം വഴി ലക്ഷ്യമിടുന്നത്. പ്രത്യേക ലിങ്ക് വഴി ചിന്തകളും നിർദ്ദേശങ്ങളും പൗരന്മാർക്ക് പങ്കിടാമെന്നും അധികൃതർ വ്യക്തമാക്കി. നിർബന്ധിത ഒമാനൈസേഷൻ നിരക്കുകൾ കൈവരിക്കാത്ത കമ്പനികൾക്ക് കൂടുതൽ പിഴ ചുമത്തണോ, ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ ടീം മുഖേനയുള്ള പരിശോധന വർദ്ധിപ്പിക്കണോ, തൊഴിൽ വിപണിയിൽ ഒമാനി തൊഴിലാളികളെ ശാക്തീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ പങ്കിടുക എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും മറ്റുമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതേസമയം രാജ്യത്തെ വിവിധ തൊഴിൽ മേഖലയിൽ ഒമാനിവൽക്കരണം ശക്തമാക്കാനുള്ള ഊർജിത ശ്രമങ്ങളുമായാണ് അധികൃതർ മുന്നോട്ടു പോകുന്നത്. ഗതാഗതം, ലോജിസ്റ്റിക്സ്, കമ്മ്യൂണിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ മേഖലകൾ പൂർണ്ണമായി സ്വദേശിവൽക്കരിക്കാനാണ് അടുത്തിടെയെടുത്ത തീരുമാനം. ഇതിൻ്റെ ഭാഗമായി ഈ മേഖലകളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നിരവധി സംരംഭങ്ങൾ ഗതാഗത, ആശയവിനിമയ, വിവരസാങ്കേതിക മന്ത്രാലയം നടപ്പിലാക്കും. ഒമാൻ വിഷൻ 2040 അനുസൃതമായി തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനും ഒമാനികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായി പ്രവർത്തനം മെച്ചപ്പെടുത്താനും ആവശ്യ നയങ്ങൾ രൂപവൽക്കരിക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. തൊഴിൽ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം 2025 ജനുവരിയിൽ ആരംഭിച്ച് 2027 അവസാനം വരെ ഇത് തുടരും. ഇതിനായി ഓരോ വർഷത്തേക്കും ലക്ഷ്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. 2024 ഗതാഗത ലോജിസ്റ്റിക് മേഖലയിൽ 20%, കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ 31%, ഒമാനിവൽക്കരണം ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.